ഹലോ ഫ്രണ്ട്സ്, യു കെൻ സി അനദർ തിയറി റിലേറ്റഡ് ടു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് തിയറി വിച്ച് ഈസ് നോൺ ആസ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഓർ ട്രിപ്പിൾ പി തിയറി. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, റൈറ്റ്? ഇൻ ദി പ്രീവിയസ് വീഡിയോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് മിൻഡ് പാരിറ്റി തിയറി, എ ടു സെഡ് അനലൈസ് ചെയ്തിട്ടുണ്ട്. Please watch that video. Then after that, you can just see the concepts and postulates or statements or examples associated with purchasing power parity theory. Okay, here you know the first point is that, you know, this theory is associated with exchange rate determination. Okay, what is exchange rate? The rate at which you can convert one currency into another currency, or simply we can say the price of one currency in terms of foreign currency. That is very, very important. Okay, exchange rate C equal to, for example, you know, rupees 70 is equal to dollar 1. Okay, this is the exchange rate. Now, you know, you need to collect rupees 70 to get dollar 1. Okay, that is exchange rate. Here the fundamental question is that how can we determine the exchange rate between two currencies? Okay, there are so many explanations to this exchange rate determination, in which, you know, we have discussed Mind parity theory. Now we moved to another theory, purchasing power parity theory, and in the coming video we will discuss, you know, balance of payments theory. Okay, there are three popular theories associated with exchange rate determination. Okay, appo ee concept nalla reethiyil manasilakkitte ende kooda undava. Now this theory is elaborated by, or simply we can say popularized by, Gustav Cassel. Is very, very important. Okay, Swedish economist aayittulla idayathinte naadu edaanu Sweden aanu. Swedish economist, okay, Swedish economist Carl Gustav Cassel, who developed and popularized this theory. ഒരുപാട് എക്കണോമിസ്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഡേവിഡ് റിക്കാർഡോ, ദെൻ അതർ എക്കണോമിസ്റ്റ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. ബട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ്, പോപ്പുലറാക്കിയത്, ഇതിനെ എലാബറേറ്റ് ചെയ്തത് ആരാണ്? സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഗുസ്താവ് കാസലാണ്, എസ്പെഷ്യലി ഇൻ 1918. ഓക്കെ, നമുക്കറിയാം ഗോൾഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഗോൾഡ് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് യു നോ മിൻഡ് പാരിറ്റി തിയറി. ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വാട്ട് ഈസ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി? ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സിൽ നിങ്ങളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക, വേർഡ് മീനിങ് കറക്റ്റ് മനസ്സിലാക്കുക. പർച്ചേസിങ്, ദാറ്റ് ഇസ് യു നോ വി നീഡ് ടു പർച്ചേസ് സംതിങ്, ബൈയിങ് സംതിങ്, നമ്മൾ വാങ്ങുകയാണ് അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? ശേഷി, വാങ്ങുവാനുള്ള ശേഷി. പാരിറ്റി എന്ന് പറഞ്ഞാൽ, മിൻഡ് പാരിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പാരിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ, ഓക്കെ, തുല്യമാക്കുക. ദാറ്റ് ഈസ് വാങ്ങുവാനുള്ള ശേഷി ഈക്വലായി വരുന്ന പോയിന്റ്, പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. ഓക്കെ, ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവുക, ദെൻ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യു നോ അക്കോർഡിംഗ് ടു ഗുസ്താവ് കാസൽ. ഓക്കെ, ഗുസ്താവ് കാസലിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ കറക്റ്റ് എടുക്കുന്നത് കേട്ടോ. നമുക്കിതൊരു സെപ്പറേറ്റ് എസ്സേ ആയിട്ട് വരാം. ഓക്കെ, അത്രക്കും എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയയാണ്. ഗുസ്താവ് കാസൽ പറയുകയാണെന്ത്, ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു കറൻസീസ് മസ്റ്റ് സ്റ്റാൻഡ് എസൻഷ്യലി ഓൺ ദ കോഷ്യന്റ് ഓഫ് ദ ഇന്റേണൽ പർച്ചേസിംഗ് പവർ ഓഫ് ദ കറൻസീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി, യുനോ, കോഷ്യന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഡിവിഷൻ ചെയ്യുന്ന ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട സാധനം. അപ്പോൾ ഇവിടെ പർച്ചേസിംഗ് പവർ പാരിറ്റി, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. സി ഇന്ത്യ. ഓക്കെ, ഹിയർ യു നോ ദ പ്രൈസ് ഓഫ് വീറ്റ്. വീറ്റിൻ്റെ വില ഇന്ത്യയിൽ സപ്പോസ് റുപ്പീസ് 40. ഓക്കെ, നിങ്ങൾക്ക് 40 രൂപ ഉപയോഗിച്ചിട്ട് ഒരു കിലോഗ്രാം വീറ്റ് വാങ്ങുക ഇവിടെ ഇന്ത്യയിൽ. ദാറ്റ് ഈസ് യു നോ ദ പർച്ചേസിംഗ് പവർ ഓഫ് റുപ്പി.
ഓക്കെ, ദാറ്റ് ഈസ് യൂസിങ് റുപ്പി 40 യു ക്യാൻ പർച്ചേസ് 1 kg വിറ്റ്. ഓക്കെ, ഇതേ ബണ്ടിൽ ഓഫ് ഗുഡ്സ് യു എസ് എയിൽ. ഓക്കെ, ഞാൻ യു എസ് എൻ്റെ എക്സാമ്പിൾ എടുക്കട്ടെ. അത് നിങ്ങൾക്ക് യു കെ ചൈന എടുക്കുകയാണെങ്കിൽ യുവാനൊക്കെയായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. യു കെയിലാണെങ്കിൽ എന്താണ്, പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. ദെൻ യു എസ് എ നമുക്കറിയാം ഡോളർ ആണ് അല്ലേ, യു എസ് ഡോളർ. ഓക്കെ, ഇവിടെ യു എസ് ഡോളറിൻ്റെ കേസിൽ വീറ്റ് 1 kg വീറ്റിൻ്റെ വില ഡോളറിൽ എന്ന് പറയുന്നത് $2. ഓക്കെ, then what is the exchange rate between two currencies, that is, you know, Indian rupee and American dollar? Purchasing power parity theory parayunnathu karana chali wheat adangiya bundle of goods ne indiyile 40 rupayana. Okay, USA le adhe bundle of goods ne dollar ne vila ethra aanu, 2 aanu. Okay, this is the domestic purchasing power. ഓക്കെ, അപ്പോൾ ഈ തിയറി പറയുന്നത് റൂൾ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, നേരത്തെ മനസ്സിലാക്കുക, റൂൾ ഓഫ് ഓർ ലോ ഓഫ് വൺ പ്രൈസ്. വൺ പ്രൈസ്, ഓക്കെ, ഒറ്റ വില, ദാറ്റ് ഈസ് യു നോ റൂൾ ഓർ ലോ, ലോ ഓഫ് വൺ പ്രൈസ്. ദാറ്റ് മീൻസ് നിങ്ങൾ വീറ്റ് അമേരിക്കയിൽ വാങ്ങുകയാണെങ്കിൽ, ഇന്ത്യൻ രൂപയിൽ വാങ്ങുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ₹40 ആയിരിക്കും. ഓക്കെ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾ വീറ്റിൻ്റെ വില രൂപയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും, ₹40 ആയിരിക്കും. വില കൂടുതലുണ്ടെങ്കിൽ എന്തായിരിക്കും, വില കുറവുള്ള സ്ഥലത്ത് നിന്ന് ആ സാധനം വാങ്ങിയിട്ട് വില കൂടുതലുള്ള സ്ഥലത്തേക്ക് വിൽക്കും, അങ്ങനെ അവിടെ എന്ത് ചെയ്യും, വില ഈക്വലായിട്ട് മാറും. ഓക്കെ, ഞാനത് എലാബറേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഡോളറിൻ്റെ കേസിൽ വീറ്റിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, ഏത് മാർക്കറ്റിലും ഡോളറിൽ വാങ്ങുകയാണെങ്കിൽ എത്ര ആയിരിക്കും, $2 ആയിരിക്കും. ആ കൺസെപ്റ്റ് ആണെന്ത്, ലോ ഓഫ് വൺ പ്രൈസ്. അപ്പോൾ പർച്ചേസിങ് പവർ പാറ്റി തിയറി ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് വൺ പ്രൈസ്, ഒറ്റ വില ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ സെയിം കറൻസിയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് ഒരു വിലയായിരിക്കും എല്ലാ മാർക്കറ്റിനും. അപ്പോൾ അതിനെ മനസ്സിലാക്കാം. നൗ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ഇന്ത്യൻ റുപ്പി ആൻഡ് അമേരിക്കൻ ഡോളർ ഈസ് ഈക്വൽ ടു, എങ്ങനെ നമുക്ക് കാണാം, ദാറ്റ് ഈസ് യു നോ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു കറൻസീസ് മസ്റ്റ് സ്റ്റാൻഡ് എസൻഷ്യലി ഓൺ ദ കോഷ്യന്റ് ഓഫ് ദ ഇന്റേണൽ പർച്ചേസിംഗ് പവർ ഓഫ് ദ കറൻസീസ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ഇന്റേണൽ പർച്ചേസിംഗ് പവർ ഇന്ത്യയിൽ എത്രയാണ്, 40. ഓക്കെ, 40 ആണ് 1 kg വീറ്റ് അടങ്ങിയ ബണ്ടിൽ ഓഫ് ഗുഡ്സ്, ഡിവൈഡഡ് ബൈ യു എസ് എൻ എത്രയാണ്, $2 ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട്, 20. ഓക്കെ, ഈ 20 വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുക, കോഷ്യന്റ്. ഓക്കെ, നേർക്ക് മനസ്സിലാക്കുക, ഇത് നിങ്ങൾ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാം 40 നമ്മൾ എന്താ വിളിക്കുക, ഡിവിഡൻഡ് എന്ന് വിളിക്കുക അല്ലേ, നമുക്കറിയാം ഡിവിഷനൊക്കെ ചെയ്തത് ഡിവിഡൻഡ് എന്ന് വിളിക്കും. 2 നമ്മൾ എന്ത് വിളിക്കും, ഡിവൈസർ എന്ന് വിളിക്കും. അതിന് ആൻസർ നമ്മൾ എന്ത് വിളിക്കും, കോഷ്യന്റ് എന്ന് വിളിക്കും. ശിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക, റിമൈൻഡർ എന്ന് വിളിക്കും അല്ലേ. ഈ കൺസെപ്റ്റ് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന എന്താണ്, നമ്മൾ രണ്ട് കറൻസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് കാണാൻ ഇന്റേണൽ പർച്ചേസിംഗ് പവർ എടുക്കുക. കാരണം 40 ÷ 2, ഈ ഫോർമുല എങ്ങനെ കിട്ടിയത്, കാരണം 40 രൂപയ്ക്ക് നിങ്ങൾക്ക് വീറ്റ് വാങ്ങാം, 40. അതേ ഒരു കിലോ വീറ്റ് നിങ്ങൾ ഡോളറിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എത്ര കൊടുത്താൽ മതി, $2. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താ, 40 ÷ 2 = 20. ദാറ്റ് ഈസ് യു നോ വി നീഡ് ₹20 ടു പർച്ചേസ് $1. ഓക്കെ, $1. ദിസ് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ആസ് പെർ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ദെൻ അക്കോർഡിംഗ് ടു ദ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്താ പറയുന്നത്, അണ്ടർ ദ സിസ്റ്റം ഓഫ് ഇൻകൺവേർട്ടബിൾ പേപ്പർ കറൻസി ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി റിലേറ്റീവ് പർച്ചേസിംഗ് പവർ ഓഫ് ദ ടു കറൻസീസ് ഇൻ ദ റെസ്പെക്റ്റീവ് കൺട്രീസ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ പറയണ്ട, ഇതേ എക്സാമ്പിളാണ്. ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എഴുതട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ വെക്കുക. ദാറ്റ് ഈസ് ഇൻകൺവേർട്ടബിൾ പേപ്പർ കറൻസി. എന്താ അങ്ങനെ പറഞ്ഞാൽ, കൺവേർട്ടബിൾ പേപ്പർ കറൻസി ഉണ്ടല്ലേ, സിമ്പിളായിട്ട് പറയാം, ദാറ്റ് ഈസ് യുവർ കറൻസി ദാറ്റ് യു ക്യാൻ കൺവേർട്ട് ഇൻ ടു ഗോൾഡ് ഓർ സിൽവർ. ഇന്നത്തെ കാലത്ത് കൺവേർട്ടബിൾ പേപ്പർ കറൻസി ഇല്ല, നമുക്ക് ഇന്ത്യയിലും അമേരിക്കയിലും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതാ, ഇൻകൺവേർട്ടബിൾ പേപ്പർ കറൻസി ഓർ യു നോ ഫിയറ്റ് മണി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഫിയറ്റ് മണിൻ്റെ മീനിങ് എന്താണ്, എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ദ കറൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഇൻട്രൻസിക് വാല്യൂ. ഓക്കെ, ഇപ്പം നമ്മുടെ 2000 രൂപൻ്റെ നോട്ടിന് 2000 രൂപൻ്റെ ഇൻട്രൻസിക് വാല്യൂ, അത് ഉണ്ടാക്കാനുള്ള വാല്യൂ എന്താ, വളരെ കുറവായിരിക്കും, തുച്ഛമായിരിക്കും. പക്ഷേ അതിൻ്റെ എക്സ്റ്റേണൽ എക്സ്ട്രൻസിക് വാല്യൂ, അതിന് പുറത്തുള്ള വാല്യൂ എത്രയാണ്, RBI ഗ്യാരണ്ടി ചെയ്തത് എത്രയാണ്, 2000 രൂപയാണ്.
ഓക്കെ, ആ പണത്തിനെ നമ്മളെന്ത് വിളിക്കുക? ഫിയറ്റ് മണി. അത് ഇൻകൺവേർട്ടബിൾ ആണ്. നമ്മൾ അതിൻ്റെ 100% ഗോൾഡ് സിൽവർ ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ. ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് RBI മിനിമം റിസർവ് സിസ്റ്റം ആണ്. 115 crore ഗോൾഡും ദെൻ 85 crore ഫോറിൻ കറൻസീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മിനിമം റിസർവ് സിസ്റ്റം ബാങ്കിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിയറ്റ് മണി, ദാറ്റ് ഇസ് നോ ഇറ്റ് ഈസ് നോട്ട് കൺവേർട്ടബിൾ ഇൻ ടു ഗോൾഡ് ഓർ സിൽവർ. ഓക്കെ, ഇത് ലീഗൽ ടെൻഡർ കറൻസിയാണ്. RBI ഇഷ്യൂ ചെയ്യുന്നു. ഇതിൻ്റെ 100% ഗോൾഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. ഇൻകൺവേർട്ടബിൾ പേപ്പർ കറൻസിൻ്റെ പ്രത്യേകതയിൽ എന്താണ് പറയുന്നത്? ദ റൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ റിലേറ്റീവ് പർച്ചേസിംഗ് പവേഴ്സ് ഓഫ് ദ ടു കറൻസീസ് ഇൻ ദയർ respective countries. Okay, that is, you know, the exchange rate between two currencies should equal the ratio of the country's price levels. Okay, ratio of the country's price levels. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന UK നമുക്കറിയാം പൗണ്ട് സ്റ്റെർലിംഗ് ആണ് അല്ലേ, പൗണ്ട് ആണ്. ഓക്കെ, അവിടുത്തെ കറൻസി പൗണ്ട് ആണ്. ദെൻ അഗൈൻ USA നമുക്കറിയാം എന്താണ്, USA നമ്മൾ എടുക്കുന്നത് ഡോളർ ആണ്. ഓക്കെ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നമ്മൾ ഓക്കെ ഇവിടെ റൈസ് എടുക്കുക കേട്ടോ, റൈസ്. ഓക്കെ, റൈസിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ബണ്ടിൽ ഓഫ് ഗുഡ്സ് ആണ് റൈസിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിൽ $300. ഓക്കെ, 300 ആണ്. ദെൻ UK അതിൻ്റെ വില എന്ന് പറയുന്നത് പൗണ്ട് 150 ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ US ഡോളർ ആൻഡ് UK's pound or pound sterling as per purchasing power parity theory. എങ്ങനെ നമുക്ക് കാണാം? That is an exchange rate between pound and dollar is equal to. എന്താ പറയുന്നത്? റേഷ്യോ ഓഫ് ദ കൺട്രീസ് പ്രൈസ് ലെവൽസ്. ഓക്കെ, ഇവിടെ നമ്മളെടുത്ത പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ലെവൽസ് USA എത്രയാണ്? $300 ആണ്. UK എത്രയാണ്? 150 ആണ്. ഓക്കെ, ദെൻ ഹിയർ യു നോ വി കൻ ടേക്ക് ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ഡോളർ ആൻഡ് പൗണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ എടുക്കുക? ദാറ്റ് ഇസ് ഡോളർ ആൻഡ് പൗണ്ട്. ദെൻ വാട്ട് വുഡ് ബി ദ പ്രൈസ്? യു നോ ഹിയർ ഡോളർ ഈസ് 300 ഡിവൈഡഡ് ബൈ പൗണ്ട് എത്രയാണ്? 150 ആണ്. ദെൻ യു വിൽ ഗെറ്റ് യു നോ ആൻസർ 2. ദാറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ പൗണ്ട് ആൻഡ് അമേരിക്കൻ ഡോളർ ഈസ് $2 ഈസ് ഈക്വൽ ടു 1 pound sterling. ഓക്കെ, UK ഒരു പൗണ്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? $2 കൊടുക്കണം. അതെങ്ങനെ ഡിസൈഡ് ചെയ്തത്? കാരണം നമ്മുടെ പ്രൈസ് റേഷ്യോ എടുത്തപ്പോൾ റൈസിൻ്റെ വില UK എത്രയാണ്? പൗണ്ട് 150 ഉള്ളൂ. USA എത്രയാണ്? $300 ആണ്. ദെൻ 300 ഡിവൈഡഡ് ബൈ 150, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ യു മസ്റ്റ് പേ $2 ടു ഗെറ്റ് 1 pound. ദാറ്റ് ഈസ് യു നോ ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു കറൻസീസ് ഇൻ അവർ എക്സാമ്പിൾ പൗണ്ട് ആൻഡ് ഡോളർ ഷുഡ് ഈക്വൽ the ratio of the country's price levels. Okay, this is the crux of the purchasing power parity theory. SA-ലൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ മനോഹരമായിട്ട് കൊടുക്കുക. ഇനി പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, യു നോ ദർ ആർ ടു വേർഷൻസ് ഓഫ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. ടു വേർഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, യു നോ, അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അബ്സല്യൂട്ട് purchasing power parity theory. Okay, this is the first version. Then second version, you know, relative purchasing power parity theory. Okay, relative purchasing power parity theory. വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വരുന്ന വീഡിയോയിൽ എന്താണ് ഈ രണ്ട് വേർഷൻസും ഒരുമിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിൻ്റെ ഇൻട്രൊഡക്ഷൻ ദെൻ അതിൻ്റെ അന്തസത്ത ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പാർട്ട് ബിയിൽ എന്താണ് ഈ രണ്ട് വേർഷൻസും എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ ഈ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ചിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ലേണിംഗ്.